ഹലോ മക്കളെ, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നറിയാം. അപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇന്നത്തെ സ്റ്റാറാണ്. ആരാണ് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ബാബു സാറ് ഹിന്ദി പരീക്ഷ എളുപ്പമായി എന്നും പറഞ്ഞുകൊണ്ട്, അടിപൊളിയായിട്ട് എഴുതി എന്നും പറഞ്ഞുകൊണ്ട്, ഓപ്പൺ ഔട്ടിലും എജുപോർട്ടിലും എല്ലാം ഇങ്ങനെ കമൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സാർ ഇപ്പോഴും കമൻസ് വായിക്കാൻ പോകുന്നേ ഉള്ളൂ. സാർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള കയ്യോടെ തന്നെ ബുക്ക് ചെയ്തതാണ്. 3 ദിവസമായിട്ടില്ല, 2 ദിവസമായിട്ടില്ല. എജുപോർട്ടിൽ സാറിങ്ങനെ ആറാടുകയായിരുന്നു. ഓപ്പൺ ഔട്ടിലും സാറുടെ ഇഷ്ടം പോലെ വീഡിയോസ് നിലയും പിന്നെയൊന്നും വന്നിരുന്നു. അപ്പോൾ എല്ലാ ഈ 2 ചാനലിലും സാറിങ്ങനെ തകർത്തടിക്ക്. പരീക്ഷയൊക്കെ വളരെ എളുപ്പമായി എന്ന് കുട്ടികൾ പറയുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ സാറ് തന്നെ നിങ്ങളോട് പറയും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പരീക്ഷയിൽ 3-4 ചോദ്യങ്ങളൊന്നും ബുദ്ധിമുട്ടായിപ്പോയി, അത് ഞങ്ങൾക്ക് പ്രശ്നമാകുമോ എന്ന് ടെൻഷനുള്ള കുട്ടികൾക്കുണ്ട്. അവരോട് 1-2 കാര്യങ്ങൾ ഞാൻ ഇത് കഴിഞ്ഞ് സാറ് പറഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇപ്പം സാറ് ഹിന്ദിയെ കുറിച്ചൊരു പറയട്ടെ. ഓക്കെ, ഹായ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷം നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുമ്പോൾ. ഓപ്പൺ ഔട്ടിലൂടെയും എജുപോർട്ടിലൂടെയും ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾ ഈ SSLC പരീക്ഷയിൽ ബന്ധപ്പെട്ട് കണ്ടു. നമ്മളൊരുപാട് ക്വസ്റ്റ്യൻ ആൻസറുകൾ ബോർഡിൽ സ്ക്രീൻ ചെയ്തതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രിൻ്റഡ് നോട്ടുകൾ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലൂടെയൊക്കെ നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞു എന്ന് പരീക്ഷ കഴിഞ്ഞ് ഞാനും എൻ്റെ സ്കൂളിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി. ഓക്കെ, നിങ്ങൾ നോക്ക്, അതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കി, 24 ചോദ്യങ്ങളിൽ 7 ചോദ്യം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ 17 ക്വസ്റ്റ്യൻ ആൻസർ രീതിയാ മതി. പക്ഷേ അതും കൂടി പഠിച്ചുകൊണ്ട് എങ്ങനെ ഒഴിവാക്കും എന്ന് പറഞ്ഞ് ചില കമൻസുകൾ വന്നു. അതും കൂടി എഴുതാനുണ്ടായിരുന്നു, അതും കൂടി അറിയാവുന്നതായിരുന്നു, അതും കൂടി ഒഴിവാക്കാൻ പറ്റാൻ തോന്നുന്നില്ലായിരുന്നു സാറേ എന്ന് പറഞ്ഞ് കമൻസ് വന്നു. നമ്മൾ പറഞ്ഞതിലെ വൺവേഡുകളൊക്കെ ഒട്ടുമിക്കപ്പാടും ആടുകളും പ്രതിപാദിച്ചത് വന്നു. പിന്നെ നമ്മൾ ഇന്നലെ പ്രത്യേകം കോളം വരച്ചിട്ട് മേമുച്ചായും തൂതുച്ചായും എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകം കോളം വരച്ച് കാണിച്ചു. അത് തന്നെ അതുപോലെ വന്നു. പിന്നെ അതുപോലെ തന്നെ 14-ാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അയാം കലാമിൻ്റെ ചോട്ടുവിൻ്റെയും തീൻ വിശേഷങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞാണ്. പിന്നെ അകാല കവിതയുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞതാണ്. വാക്യ പിരമിഡ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വന്നു. മാച്ച് ദ ഫോളോയും പറഞ്ഞതുപോലെ വന്നു. 18-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് 5-ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നപ്പോൾ രണ്ടുപേരും 6th സ്റ്റാൻഡേർഡിൽ എത്തിക്കുമ്പോൾ അന്ന് രാത്രി സാഹിലെഴുതിയോ ബേലെഴുതിയോ ഡയറി എഴുതുന്നു രണ്ടും കാണിച്ചിരുന്നു. അത് വന്നു. അതുപോലെ തന്നെ ഡൽഹിയിൽ APJ അബ്ദുൽ കലാമിനെ കാണാൻ വേണ്ടി ചോട്ടു പോകുന്നു. ആ സമയത്ത് ചോട്ടു രാഷ്ട്രപതിയോട് എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടാവാം എന്ന് സൂചന പോലും തന്നിട്ടുണ്ട്. അതിന് രാഷ്ട്രപതിയെ കാണുമ്പോൾ എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിക്ക് എഴുതി കൊടുക്കുന്ന ഒരു കത്തിനെ കുറിച്ച് നമ്മൾ വളരെ പ്രത്യേകമായി സ്ക്രീനിൽ പറഞ്ഞു. ആ കത്തിലുള്ളതെല്ലാം അവൻ്റെ മനസ്സിൽ രാഷ്ട്രപതിയോട് പറയാനുള്ളതാണ്. അത് എഴുതി വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ടൂട്ടാ പഹിയ എന്ന സമ്മറിയാണ് പിന്നെ ചോദിച്ചിരിക്കുന്ന ആശയം എഴുതാൻ. അത് നമ്മൾ കൃത്യമായി നമ്മൾ നില പരിചയപ്പെടുത്തി. പിന്നെ നമ്മൾ 21-ാമത്തെ ചോദ്യത്തിൽ പറയുന്നത് പോസ്റ്ററാണ്. നമ്മൾ എന്ത് പോസ്റ്ററാണോ കാണിച്ചത്, ബാലവേല വിരുദ്ധ സന്ദേശം നൽകുന്ന പോസ്റ്റർ, അത് തന്നെയാണ് വന്നത്. അത് തന്നെ എഴുതാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മോഹൻ രാഗേഷ്, ഞാനൊരു പ്രത്യേകം ഒരു കത്ത് പറഞ്ഞു. മോഹൻ രാഗേഷ് അവിനാഷിന് ഭോപ്പാൽ തടാകത്തിലൂടെ ബീച്ചിലൂടെ ഭോപ്പാൽ തടാകത്തിലൂടെ യാത്ര ചെയ്ത സമയത്തുണ്ടായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് സൂപ്പറായ ഒരു കത്തുണ്ടാവുന്ന ആ കത്ത് നമ്മൾ വ്യക്തമായി ഓരോ വാക്കിനും പരിചയപ്പെടുത്തി പറഞ്ഞു. കറക്റ്റ് അതേ ചോദ്യം തന്നെ വന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വന്ന സമയത്ത് 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. അത് സ്വാഭാവികമായിട്ട് പടുക്കതയായി ഉള്ളത്. ഒന്ന്, നമുക്ക് താഴെ തന്നിരിക്കുന്ന ആവശ്യങ്ങളെ നിമ്നലിഖിത സങ്കേതമൊക്കെ ആധാർ പർ റപ്പട് തയ്യാർ കീജിയെ. എന്തായിരുന്നു റപ്പട്? ചാർലി ചാപ്ലിൻ്റെ അമ്മ പരിപാടി അവതരിപ്പിച്ച് തകരാറായിപ്പോയി. ചാർലി ചാപ്ലിൻ സ്റ്റേജിൻ്റെ മുകളിൽ തകർത്താടി പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്ന റപ്പട്ടാണ്. പ്രത്യേകമായ റപ്പട്ട് നമ്മൾ പറഞ്ഞു. അത് വന്നു. അതിൽ ഓപ്ഷനായി ചെന്ന മറ്റൊരു ചോദ്യം പടുക്കതയാണ്. നമ്മൾ ടാക്കൂറിൻ്റെ കൂവാൻ നടന്ന പാഠത്തിനകത്ത് ഗംഗി വെള്ളമെടുക്കാൻ വേണ്ടി കിണറിൻ്റെ അടുത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഞാനത് നിങ്ങൾക്ക് കോൺവെൻസേഷനായിട്ട് ഇന്നലെയും വെനിയാൻ പ്രത്യേകമായിട്ട് പറഞ്ഞു. അതിൽ പടുക്കടുത്ത മുകളിൽ സ്ഥലം ഏതാണ്ടോ, സ്ഥലം എന്താണ്, പാടത്തിൻ്റെ ഹെഡിങ് ടാക്കൂർക്ക കൂവാം ആണ് സ്ഥലം. പിന്നെ സമയം രാത്രിയാണ്, പാത്ര ഗംഗിയാണ്, വേഷഭൂഷ സാധാരണ വസ്ത്രമാണ്, പിന്നെ ചാൽ ചലൻ ഡർ എന്നാണ്. ഇത്ര എഴുതി ചേർക്കേണ്ടതില്ലായിരുന്നു. അത്രമാത്രം ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുൾ മാർക്കായിരുന്നു. 7 എണ്ണം ഒഴിവാക്കാൻ പറ്റുന്നില്ലായിരുന്നു എന്ന് പറയുന്ന കമൻസുകളൊന്നും വളരെ സന്തോഷം. ഏതായാലും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കേട്ട് ഉപകാരപ്രദമായി എന്നും നിങ്ങളെ കമൻസുകൾ കൊണ്ട് മനസ്സ് നിറയുന്നു. വളരെ സന്തോഷം. ഓക്കെ, ഞാൻ നിതിൻ സാറിലെ മൈക്ക് കൈമാറാം. ബാബു സാറിൻ്റെ സന്തോഷം നിങ്ങൾ കണ്ടു. സാർ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നിങ്ങൾ ഇത്രയും ദിവസം സാറ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വന്നു എന്ന് ഒരുപാട് കുട്ടികൾ, ഞാൻ ഇന്ന് ഒരുപാട് കുട്ടികൾ എക്സാം കഴിഞ്ഞിരുന്ന ഒരുപാട് കുട്ടികളെ കണ്ടു. അവരൊക്കെ ഇതേ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ കമൻസ് കണ്ടു മനസ്സിലായി.
ഓക്കെ. ഇനി ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടത് ചില കുട്ടികൾക്കൊക്കെ ഒരു ആശങ്കയുള്ളത് ഈ റീഡിങ് പോയം, അതായത് വൺ വേർഡ് ആൻസറുകൾ, ബ്ലോയിങ് ഇൻ ദ വിൻഡിൽ നിന്ന് വന്നിരുന്ന ചില ചോദ്യങ്ങൾ ഒന്ന് കൺഫ്യൂഷൻ ആക്കി സാറേ, അത് ഞങ്ങളുടെ എ പ്ലസ് നഷ്ടപ്പെടുത്തുമോ, അത് തെറ്റിപ്പോയാൽ എ പ്ലസ് പോകുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. അതേപോലെ നമ്മുടെ മൈ സിസ്റ്റേഴ്സ് ഷൂസ് ആ ചാപ്റ്ററിലെയും വൺ വേർഡ് ആൻസേഴ്സ്, ബാക്കി എല്ലാം ഈസി ആയിരുന്നു. ഇംഗ്ലീഷ് പരീക്ഷയിൽ ബാക്കിയുള്ള നമുക്ക് ഈ ഡിസ്കോസ് ആയി കഴിഞ്ഞാലും ഗ്രാമർ ആയി കഴിഞ്ഞാൽ, അതായത് ലെറ്റർ ഡയറി നോട്ടീസ് അങ്ങനത്തെ കാര്യങ്ങളായി കഴിഞ്ഞാലും ഗ്രാമർ ആയി കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഈസി ആയിരുന്നു. പക്ഷേ ആകെ പറ്റിയത് ആ ഒരു റീഡിങ് ഏരിയ, അതായത് റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ഏരിയ ഒരു ഇത്തിരി കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പോൾ അത് തെറ്റിയത് കൊണ്ട് എ പ്ലസ് പോകുമോ എന്നുള്ള പേടി പല കുട്ടികൾക്കും പേടി. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട, ബാക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങൾ വൃത്തിയായിട്ട് നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, വൃത്തിയായിട്ട് മീൻസ് നല്ല രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ബാക്കി 70-72 മാർക്കിൻ്റെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു കാര്യം തെറ്റിയത് കൊണ്ടൊന്നും നിങ്ങൾക്ക് എ പ്ലസ് ഒന്നും പോവില്ല. കാരണം ഈ റീഡിംഗ് പാസേജ്, റീഡിംഗ് പോയം പോലുള്ള ചോദ്യങ്ങളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഫിക്സഡ് ആയിട്ടുള്ളൊരു ആൻസർ ഒന്നും അല്ല ഉണ്ടാവുക. ആ പോയത്തിൽ നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് അതുമായി ബന്ധപ്പെട്ട് എഴുതാനാണ്. അതുകൊണ്ട് തന്നെ പേപ്പർ നോക്കുന്ന ആൾ അത്ര കഠിന ഹൃദയനായിട്ട് നിങ്ങൾക്ക് അങ്ങ് വെട്ടി മാർക്കിടാതെ പോകുന്നില്ല. കുട്ടികളുടെ പക്ഷത്ത് നിന്നൊക്കെ തന്നെയാണ്, കുട്ടികളുടെ ഒരു എന്താ പറയുക സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെയാണ് ഇവാലുവേഷനൊക്കെ നടക്കുക. അതുകൊണ്ട് ബാക്കി ഉത്തരങ്ങളൊക്കെ നിങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത് തെറ്റിയത് കൊണ്ട് മാത്രം മാർക്ക്, ഇത് തെറ്റുക എന്നൊരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല സത്യത്തിൽ. ഇതിൽ നിങ്ങൾ എഴുതിയ ഉത്തരം ഏകദേശം ഒക്കെ ഏകദേശമൊക്കെ ഒപ്പിച്ച് വരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് തെറ്റിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എ പ്ലസ് പോകുകയൊന്നുമില്ല. നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട, റീഡിംഗ് പാസേജ് ക്വസ്റ്റ്യൻ ഇത്തിരി ടഫായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഏകദേശം അതിനോടൊക്കെ ചേരുന്ന രീതിയിലൊക്കെ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉത്തരം അത് ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് കിട്ടാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട. ഓക്കെ. അപ്പോൾ ഇനി വരാൻ പോകുന്ന സോഷ്യൽ സയൻസ് എക്സാമിനേഷനാണ്, അതിൻ്റെ അടിപൊളി റിവിഷൻ വീഡിയോകൾ ഇങ്ങനെ ലോഡിംഗ് ആണ്, ഇന്ന് മുതൽ തന്നെ വന്നു തുടങ്ങും. ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ ശരി.